അടുത്ത വീഡിയോ ആരംഭിക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾ ചില റിസൾട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഓർക്കും, നല്ലതായിരിക്കും. എന്താണ് ഇപ്പോൾ ഒരു വി ഒരു വെക്ടർ സ്പേസാണ്, ഡബ്ല്യു മറ്റൊരു വെക്ടർ സ്പേസാണ്, എപ്പോഴാണ് ടീനെ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുക, വിയിലെ രണ്ട് വെക്ടറാണ് ആൽഫ ബീറ്റ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ആര ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്നും ടി ഓഫ് സി വി സി ഒരു സ്കെലാറാട്ടോ അല്ലെങ്കിൽ സി ആൽഫ ഈക്വൽ ആര സി ഇൻറ്റു ടി ആൽഫ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ടീനെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുക. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഞാനിപ്പോൾ ടി എന്ന് പറയുന്നത് ആർ സ്ക്വയർ എന്ന് ആർ സ്ക്വയറിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് ഡിഫൈൻഡ് ബൈ ദിസ് വൺ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കോമ വൈ എങ്കിൽ ഇത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണോ എന്ന് നോക്കണം. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിപ്പിക്കാൻ സാധ്യതയുള്ള റിസൾട്ടാണ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എക്സ് വൺ വൈ വൺ അപ്പോൾ എടുക്കുന്നു, എക്സ് ടു വൈ ടു എടുക്കുന്നു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഇമേജ്? ടി ഓഫ് എക്സ് വൺ വൈ എന്ന് പറയുന്ന ആരാ? എക്സ് വൺ പ്ലസ് വൈ വൺ കോമ വൈ വൺ. ഇത് പ്രകാരം ആരാണ് ടി ഓഫ് എക്സ് ടു വൈ ടു? എക്സ് ടു പ്ലസ് വൈ ടു കോമ വൈ ടു. അതിനി നമ്മൾ എന്താണ് ഇത് രണ്ടും ആഡ് ചെയ്താലോ? എക്സ് വൺ പ്ലസ് എക്സ് ടു കോമ ആരാ? വൈ വൺ പ്ലസ് വൈ ടു ആണ് ആള്. അതിൻ്റെ ടി ആരാണ് ഇമേജ്? ആദ്യത്തെ രണ്ടും കൂടി കൂട്ടുക, രണ്ടാമത്തെ അതുപോലെ ഇത് ആദ്യത്തെ രണ്ടും കൂടി കൂട്ടുമ്പോഴോ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് വൈ വൺ പ്ലസ് വൈ ടു കോമ രണ്ടാമത്തെ അതുപോലെ തന്നെ ഇത് വൈ വൺ പ്ലസ് വൈ ടു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലോ? ഇത് രണ്ടും ആഡ് ചെയ്താലോ ഇത് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ തെളിയിച്ച? ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആരാ? ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് തെളിയിച്ചു. ഇതുപോലെ ടി ഓഫ് സി ആൽഫ ഈക്വൽ ടു ആരാ? സി ഇൻ ടു ടി ആൽഫ. ഞാൻ ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല, ഞാൻ വളരെ വേഗതയിലാണ് പറഞ്ഞത്, കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു എന്ന അസംഷനിൽ. അപ്പോൾ നിങ്ങൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഒരു വെക്ടർ സ്പേസിൽ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ശരിയായ ധാരണയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ടി ഓഫ് എക്സ് വൈ ഞാനിപ്പോൾ എഴുതിയ ഉദാഹരണത്തിന് എന്താണ് പറഞ്ഞത്? എക്സ് പ്ലസ് വൈ കോമ വൈ. ഇതിൻ്റെ മെട്രിക്സ് രൂപത്തിൽ നമുക്ക് എഴുതാം. എങ്ങനെ മെട്രിക്സ് രൂപത്തിൽ എഴുതാം? ആ മെട്രിക്സ് രൂപത്തിൽ എഴുതണമെങ്കിൽ ഇവിടുത്തെ നോക്കൂ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് വൺ, വൈയുടെ വൺ. ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ ആരാ? സീറോ. വൈ ഉണ്ട്, അപ്പോൾ ആരാ? വൺ. അപ്പോൾ നോക്കൂ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നിങ്ങൾ ആലോചിക്കുക, ഇതാണ് കിട്ടിയത്. ഇതിന് എങ്ങനെ ഇങ്ങോട്ട് പോവാ? ഇവിടുത്തെ ഇൻപുട്ട് എക്സ് വൈ വെച്ച് കൊടുത്താൽ മതി. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നോക്കിയേ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടുക? ആദ്യ ആര് കിട്ടും? എക്സ് പ്ലസ് വൈ, അതാണിത് വന്നത്. രണ്ടാര് കിട്ടും? വൈ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ട്, ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടോ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണെങ്കിലോ ടി ഇൻവെർട്ടിബിൾ ആണ്, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർമേഷൻ ഇൻവെർട്ടിബിൾ ആണെങ്കിലോ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ടി വൺ എന്നുള്ള ഒരാളുടെ ടി ടു ഉണ്ട്, ടി വൺ പ്ലസ് ടി ടുവിൻ്റെ മെട്രിക്സ് കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? മെട്രിക്സിൽ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇതാണ് ടി വൺ എന്നിരിക്കട്ടെ, വേറെ തന്നെ ഇതാണ് കേട്ടോ, ടി ടു ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ്. അപ്പോൾ ആരാണ് ടി വൺ പ്ലസ് ടി ടു ഓഫ് എക്സ് വൈ? ടി വൺ പ്ലസ് ടി ടു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ആദ്യം ആരാ? ടി വൺ ഓഫ് എക്സ് വൈ. ടി വൺ ഓഫ് എക്സ് വൈ പ്ലസ് ടി ടു ഓഫ് എക്സ് വൈ. ആരാണ് ടി വൺ ഓഫ് എക്സ് വൈ? എക്സ് പ്ലസ് വൈ കോമ വൈ പ്ലസ് ആരാ? വൈ എക്സ്, വൈ കോമ എക്സ്. ആഡ് ചെയ്താലോ? എക്സ് പ്ലസ് ടു വൈ, വൈ എക്സ് അല്ല, അപ്പോൾ വൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ. ഇതാണ് നമുക്ക് കിട്ടിയത്, ടി വൺ പ്ലസ് ടി ടു. അപ്പോൾ നമ്മൾ, ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ടി വണ്ടെ മെട്രിക്സ് ആരാണ് പെട്ടെന്ന് ഇതറിയാലോ? വൺ വൺ നമ്മൾ പറഞ്ഞു, സീറോ വൺ. ആരാണ് ടി ടുവിൻ്റെ മെട്രിക്സ്? ഇവിടെ എക്സ് ഇല്ല, സീറോ വൺ. എക്സ് ഉണ്ട്, വൈ ഇല്ല, വൺ സീറോ. ഇത് ആഡ് ചെയ്താലോ? ഈ മെട്രിക്സ് രണ്ട് ആഡ് ചെയ്താലോ നമുക്ക് എന്ത് കിട്ടുക? കറസ്പോണ്ടിങ് എൻട്രി ചെയ്യാനേ വൺ വരും, വൺ പ്ലസ് വൺ ആരാ? ടു വരും. സീറോ പ്ലസ് വൺ ആരാ? വരാ വൺ വരും. വൺ പ്ലസ് സീറോ ആര് വരും? വൺ വരും. ഇതിൻ്റെ മെട്രിക്സ് പെട്ടെന്ന് എഴുതാൻ നമുക്കറിയാലോ ആരാ? വൺ ടു വൺ വൺ. ഇത് രണ്ട് സെയിം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക? ടി വണ്ടെ മെട്രിക്സ് കിട്ടി, ടി ടുവിൻ്റെ മെട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ ടി വൺ പ്ലസ് ടി ടു കാണണമെന്നില്ല. പകരം എന്താണ്? ടി വൺ പ്ലസ് ടി ടുവിൻ്റെ കിട്ടാനായിട്ട് ടി വണ്ടെ മെട്രിക്സ് പ്ലസ് ടി ടുവിൻ്റെ മെട്രിക്സ് കാണാം. ഇത് കിട്ടിയാൽ ഇങ്ങോട്ട് പോകാൻ നിങ്ങൾക്കറിയാമല്ലേ, ഒരു ഇൻപുട്ട് എക്സ് വൈ വെച്ച് കൊടുക്കാം. അപ്പോൾ ആരാ? എക്സ് പ്ലസ് ടു വൈ, ഇതാണ് ഫസ്റ്റ് എൻട്രി. അടുത്താരാ? എക്സ് പ്ലസ് വൈ. മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ.
ഈ മെട്രിക്സും ട്രാൻസ്ഫർമേഷനും തമ്മിലുള്ള ഈ ബന്ധം വളരെ നന്നായിട്ട് പറയണം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പറയും മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻ്റ് ഓഫ് നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഇനിയും നമ്മൾ അങ്ങനെ പറയണമെന്ന് ഇല്ല. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫർമേഷൻ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരു മെട്രിക്സിന് നിങ്ങൾക്ക് തന്നു, ഇപ്പോൾ 3x3 എഴുതാം അല്ലെങ്കിൽ 2x3 ഒക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഒന്ന് R2-ൽ നിന്ന് R3-ലേക്ക് അല്ലെങ്കിൽ R3-ൽ നിന്ന് R2-ലേക്ക് ഒക്കെ ആയി മാറുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ R2-ന്ന് R2-ലേക്ക് ആകുമ്പോൾ 2x2 മെട്രിക്സ്. ഇപ്പോൾ ഒരു 2x2 മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു മെട്രിക്സും ഉണ്ട്. അപ്പോൾ ഈ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഇൻവെർട്ടിബിൾ ആണോ എന്ന് നോക്കാനോ, ഈ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണോ എന്ന് നോക്കിയാൽ അതൊരു സെക്കൻഡ് മതി. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ സീറോ. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇത് നോക്കാം, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒക്കെ നോട്ട് ഈക്വൽ സീറോ ആണ്. അതുകൊണ്ട് ഈ T1 ഇൻവെർട്ടിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ T1 കോമ്പോസിഷൻ, T2 കാണാം. അതിന് വരെ ആ രണ്ട് മെട്രിക്സ് കൂടി കുടിച്ചാൽ മതി. നിങ്ങൾ വേണമെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് T1 കോമ്പോസിഷൻ, T2 കാണാം. എന്നിട്ട് അതിന് മെട്രിക്സ് കണ്ടു നോക്കാം. പകരം ഇനി T1 മെട്രിക്സ് ഇൻറ്റു T2 മെട്രിക്സ് നമുക്ക് കുടിച്ച് നോക്കാം. അപ്പം അതൊക്കെ വളരെ ഭംഗിയിൽ ഈക്വലായി വരണതാണ്. അപ്പോൾ ഈ കറസ്പോണ്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പം നമുക്ക് ജോമെട്രിയാണ് നമ്മൾ പഠിക്കുന്നത്, അത് R2-ൽ നിന്ന് R2-ലേക്കാണ്. പാരലൽ ട്രാൻസ്ഫർമേഷനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ ഞാൻ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, T(α+β) അല്ലെങ്കിൽ T(V×W⁻) ഈക്വൽ ടു ആരാ, T(V×TW⁻), T(C×V)ഈക്വൽ ടു ആരാ. അപ്പോൾ ലീനിയർ ആവാനുള്ള കണ്ടീഷൻ നമുക്ക് എന്ന് പറയാം, T(V×W⁻) ആരാവണം, T(V×+) ആരാ, T(W⁻) ഒന്നാമത്തെ, T(λ V⁻) അല്ലെങ്കിൽ C(V×) ഈക്വൽ ടു ആരാ, λ×TV⁻). അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ T നാരാണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ നമ്മൾ പറയും. ഈ ലീനിയർ, അപ്പോൾ ലീനിയർ ട്രാൻസ്ഫർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ട്, R2-ൽ നിന്നാണെങ്കിൽ 2x2 മെട്രിക്സ് ഉണ്ട്. ഇത് ഇൻവെർട്ടിബിൾ ആണെങ്കിലോ T ഇൻവെർട്ടിബിൾ ആണ്. ഇതൊക്കെയുള്ള 1-to-1 കറസ്പോണ്ടൻസ് കഴിഞ്ഞ വർഷം നിങ്ങൾ ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഒരു ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളത് നന്നായി നോക്കണം.